സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പൂജിതമാകണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിൽ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് തരണമേ, കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, നമ്മുടെ കർത്താവും നിന്നോടുകൂടെ വേണ്ടി ഇപ്പോഴും അപേക്ഷിക്കണമേ. ആമേൻ. ഷൈനി, ഞാൻ രാവിലെ പോവാണേ. അതെന്തറിയുന്ന പെട്ടെന്ന്? എനിക്ക് പോണം ഷൈനി, മൂന്നാം തരംഗാന്നാ കേക്കുന്നേ. ഇപ്പൊ പോയില്ലേ ഞാനിവിടെ പെട്ടുപോകും. എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്ന പോവാനുള്ള സെറ്റപ്പ് ഒക്കെ നമുക്ക് ചെയ്യാറിയേ. അതൊന്നും നടക്കത്തില്ല. വല്ല ലോക്ക്ഡൌണും വന്നാ എന്റെ കൊച്ചുങ്ങൾ എന്നെ കാണാതെ തകർന്നു പോകും. ഞാൻ രാവിലെ പോവും ഷൈനി. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ ആരെങ്കിലും അതൊന്നും എനിക്ക് അറിയത്തില്ല. അത് കൊള്ളാം, എല്ലാവർക്കും പറഞ്ഞിട്ടങ്ങ് പോയാ മതി. ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന ഞാനാ. ഞാൻ രാവിലെ എന്തായാലും പോവും ഷൈനി. ഷൈനി, പൈസ വേണം. നാളത്തെ എല്ലാ കാര്യങ്ങളും തീർത്തിട്ടേ ഞാൻ പോകും. പക്ഷെ രാവിലെ തന്നെ പോകും. അല്ല ഷൈനി, ഏഴെട്ട് ദിവസത്തെ കുറവുണ്ടല്ലോ. അപ്പനി ഇങ്ങോട്ടില്ല അല്ലേ? ഷൈനി, രാവിലെ എന്നെ തുണിയെല്ലാം മാറിയേക്കണം. രാത്രി മോശനെങ്ങാനും പോയാ രാവിലെ ആകുമ്പോഴേക്ക് ഒരു പരുവാവും. ആ പിന്നെ ഉറങ്ങാനുള്ള ഗുളിക ഒരെണ്ണത്തിൽ കൂടുതൽ. നീ വരുന്നതിന് മുമ്പ് ഇതൊക്കെ ഞാനല്ലേ ചെയ്തോണ്ടിരുന്നേ, എനിക്കറിയാം. അതിന്റെ കാണാനും ഉണ്ടായിരുന്നു. കയ്യിലൊന്ന് അടിച്ച് പിടിപ്പിച്ചേക്കല്ലേ, ആശുപത്രി പോലും പോകാൻ പറ്റാത്ത നേരം. ചിരിവന്നിളകി കിടന്നാ മതി, എല്ലാം കൂടെ കയറി കുത്തി നാശമായിക്കോളെ. കയ്യോ കാലോ മുറിച്ചോണ്ട് വന്നാലേ, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ. എനിക്കിപ്പോ രണ്ടിടയായിട്ട് കയ്യോ കാലം മുറിയണോ? അത് മമ്മയുടെ മൂട് പോലെ അല്ലയോ. പൊളിച്ചില്ലേ അപ്പച്ച? പിന്നില്ലേ. നിന്നപ്പ ക്ഷീണിച്ചോടാ. ഞാൻ ക്ഷീണിച്ചില്ല അപ്പച്ചനോ. ഓ കാണാ, മാട് പോലെ വർക്ക് ചെയ്തിട്ടിരിക്കുക, എന്നിട്ട് എനിക്കൊരു ക്ഷീണമില്ല. ജോയേ, ഞാൻ ആ പൂവിനെ പിടിച്ച് അകത്തിട്ടിട്ടുണ്ട്, ഒന്ന് വന്ന് കൊന്നാ. മീൻകാരന്മാരാരും വന്നില്ല, കറി വെക്കാൻ ഒന്നുമില്ല. ജോയേ, കാലത്തെ വന്ന് ചിരട്ട എടുക്കുന്ന പണിയാ എനിക്ക്, അതിന്റെ ശമ്പളം മതി. കോണിയെ കുറിച്ച് പണിയെടുത്ത നമ്മൾ ചിരട്ട. തൊട്ടനും പിടിച്ചനൊക്കെ കാശ് വേണം, ഒരു സഹായം ചെയ്യാൻ പറഞ്ഞാൽ അവന്റെ കോണങ്ങ് മാറും. ഓ പിന്നെ